Amen.
Thank you.
Matros
എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം.
Yeah.
നോമ്പിന്റെ ഓട്ടം മധ്യേ വന്നു എന്നുള്ളത്. പിതാക്കന്മാർ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അനേക ഉപമകളിൽ ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടമാണ്. 50 ദിവസത്തെ പ്രത്യേകമായ ഒരു ഓട്ടം. അതുകൊണ്ടാണല്ലോ 25 ദിവസം വരുമ്പോൾ നോമ്പിന്റെ ഓട്ടം മധ്യേ വന്നു എന്ന് പറയുന്നത്. എന്തിലേക്കുള്ളതായ ഓട്ടമാണ്? വിശുദ്ധിയിലേക്കുള്ളതായ ഓട്ടമാണ്. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചകളിലെയും വലിയ നോമ്പിലെ ദിവസങ്ങൾ ശുദ്ധീകരണത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തതായിട്ടാണ് പറയുന്നത്. വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. ഇന്നത്തെ വായനയിൽ കുഷ്ഠരോഗി ശരീരം രൂപാന്തരപ്പെട്ട നല്ല ശരീരമുള്ളവനായി തീർന്നു. അടുത്തയാഴ്ച തളർവാദ രോഗി തളർവാദിൽ നിന്ന് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് നടക്കുന്നു. ഭൂതോത്രം ബാധിച്ച ജ്ഞാനകാരിയുടെ മകള് അതിൽ നിന്ന് സൗഖ്യമായിരുന്നു. ഭൂനിയായ സ്ത്രീക്ക് രൂപാന്തരം സംഭവിച്ച് നിവർന്നു നിൽക്കുന്നു. പിറവിയിലെ ഗുരുടനായിരുന്നവന്റെ കണ്ണ് രൂപാന്തരം സ്ഥാപിച്ച് അവൻ കാഴ്ചയുള്ളവനായിത്തീരുന്നു. ഇങ്ങനെ ഓരോ ഞായറാഴ്ചയും ഈ വിശുദ്ധിയുടെ രൂപാന്തരത്തിനുള്ള ഓട്ടത്തിൻ്റെ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസിലേക്ക് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ളതാണ്. അവിടെ പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരുണ്ടെങ്കിലും വിരുത് പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അത്രയും മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയല്ല പരിശുദ്ധനായ പൗലോസ്. അതുകൊണ്ട് നിങ്ങൾക്കും അത് പ്രാപിക്കുവാൻ ഓടിക്കൊള്ളുകയെന്നാണ് പറയുന്നത്. വിശുദ്ധിയുടെ ഓട്ടത്തെ കുറിച്ചാണ് പൗലോസ്ലിയാണ് പറയുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഒരാൾക്ക് മാത്രമേ ആദ്യം വിജയിക്കാനുള്ളൂ. ആള് മാത്രമേ ബിരുദ് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്മാനം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ ഭാഗം പ്രൈസ് എന്നാണ് പറയുന്നത്, സമ്മാനം. എല്ലാവർക്കും അറിയാം, ഓരോട്ടത്തിൽ ഒരു പ്രാവശ്യം ഒരാൾ സമ്മാനം കിട്ടി കഴിയുമ്പോൾ ആ ഓട്ടത്തിൽ പങ്കെടുത്ത എല്ലാ മറ്റെല്ലാവരും പിന്നെ ഒരിക്കലും ഓടാതിരിക്കുകയല്ല ചെയ്യും. അടുത്ത പ്രാവശ്യത്തെ ഓട്ടത്തിനുള്ള മത്സരത്തിനുള്ള അവസരം വരുമ്പോൾ അവർ വീണ്ടും ഓടും. അപ്പം അവർക്ക് പുതിയ ഒരാളിന് സമ്മാനം കിട്ടും. അടുത്ത ഒരാൾ വീണ്ടും ഓടും. ഓടി സമ്മാനം വാങ്ങിച്ചയാള് കൂടുതൽ ആളുകളുടെ അടുത്ത് ഓടും. സ്കൂളിൽ ഓട്ടത്തിൽ 1-ാം സമ്മാനം പാടിച്ചവര് ഡിസ്ട്രിക്റ്റിലെ സ്കൂളിലെ ഓട്ടത്തിൽ പോയി വീണ്ടും 1-ാം സമ്മാനം പാടും നേടും. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന തലത്തിലാവും, പിന്നെ ദേശീയ തലത്തിലാവും. വളരെ മിടുക്കരാണെങ്കിൽ ഏഷ്യാ തലത്തിലോ അല്ലെങ്കിൽ ഒളിമ്പ്യയിലോ ഒക്കെ സമ്മാനമാണ്. അപ്പം ഒളിമ്പ്യാഡിൽ പോയി ഒരു സമ്മാനം മേടിക്കണമെങ്കിൽ വീട്ടിൽ കുത്തി ഇരുന്നാൽ ഇടവില്ല, ഓടിയെങ്കിലും സാധനം. വിശുദ്ധിയിൽ നമുക്ക് വളർന്ന് ഓടണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധിയിലെ സമ്മാനം കിട്ടണമെങ്കിൽ ഓടണം. ആ ഓട്ടം സ്ഥിരതയോടെ ഓടിയ ഒരു മനുഷ്യനാണ് ഇന്ന് ഇവരുടെ കവറടക്കപ്പെട്ട ഓർമ്മ നമ്മൾ നടത്തുന്ന അന്ത്രയോസ് ബാബ. ചരിത്രപരമായ അദ്ദേഹത്തെ കുറിച്ച് വലിയ അറിവുകളൊന്നും നമുക്ക്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കബറിങ്കിലേക്ക് അടുത്തു വരുന്ന ആളുകളുടെ വിശ്വാസമാണ് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും.
പരിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥന എപ്പോഴും അനുഗ്രഹം. ആരാണ് പരിശുദ്ധനെന്ന് ചോദിച്ചാൽ ഓട്ടം സ്ഥിരതയോടെ ഓടിയവരാണ് പരിശുദ്ധൻ. അവരാണ് സമ്മാനം പ്രാപിച്ചത്. അതുകൊണ്ടാണ് ബൗരുസ്ലിയ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാണും. ഇനി നീതിയുടെ കിരീടം എനിക്ക് ഞാൻ അടഞ്ഞു വെച്ചിരിക്കും. ആ നീതിയുള്ള ന്യായാധിപതിയിൽ എനിക്ക് ലഭിക്കും. അവിടെ ബൗരുസ്ലിയ തനിക്ക് ഓട്ടത്തിൽ ലഭിക്കുന്ന സമ്മാനം ജീവകിരീടമാണെന്ന് പറയുന്നു. പക്ഷെ ആ ജീവകിരീടം ഒരുസ്ലിയായി മാത്രമല്ല, അവിടെ പറയുന്നുണ്ട് അവനിൽ പ്രിയം വെച്ച് ഏവർക്കും ആ ജീവകിരീടം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം തമ്പുരാൻ നൽകുന്ന, ഓട്ടത്തിൽ വിജയം പ്രാപിക്കുന്നവർ കൊടുക്കുന്ന ജീവകിരീടം എന്ന സമ്മാനം എല്ലാവർക്കും പ്രാപിക്കും. ആ ഒരുസ്ലിയ പറഞ്ഞ അതും പ്രാപം നിങ്ങളും പ്രാപിക്കാമോ എന്ന് ചോദിച്ചു ഓടുവിനെന്ന് പറയും. നമ്മളൊക്കെ ഓട്ടത്തിൽ വിജയിക്കുന്നവരാണ്, പരാജയപ്പെടും പിന്നെ വിജയിക്കും. ഓട്ടത്തിൽ ആരും ഒരിക്കലും ആദ്യമായിട്ട് ഓടിയിട്ട് സമ്മാനം കിട്ടിയവരാരും ഉണ്ടാകും. സമ്മാനം കിട്ടണമെങ്കിൽ തുടർച്ചയായി ഓടണം. അങ്ങനെ ഓടി സമ്മാനം പ്രാപിക്കുന്നവരനേകരുണ്ട്. നിങ്ങൾക്കറിയാം ചുറ്റുമായിട്ട്, നമ്മുടെ ചുറ്റുമായിട്ട് ഓട്ടത്തിൽ സമ്മാനം പ്രാപിപ്പ് കിട്ടിയവരൊക്കെ നമുക്കറിയാം. ഈ സമ്മാനം കിട്ടിയവർ എന്തുമാത്രം പേര് പേരെ നമ്മൾ അറിയാത്തവരുണ്ടെന്നറിയാം. ഏഷ്യാനിൽ നമ്മളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയാൽ ഒരു ബീക്കി പക്ഷെ സമ്മാനം കിട്ടിയാൽ നമുക്കറിയാം. പക്ഷെ ഏഷ്യാനിൽ സമ്മാനം വാങ്ങിച്ച് എത്രയോ ആയിരം പേരുണ്ട്, നമുക്കാർക്കും അറിയാം അറിയില്ല. ഇത് തന്നെയാണ് വിശുദ്ധന്മാരുടെയും സ്ഥിതി. ചില വിശുദ്ധന്മാരെ കൊണ്ട് നമുക്കറിയാം, ചില വിശുദ്ധന്മാരെ കൊണ്ട് നമുക്ക് ഒരറിവില്ല. നമുക്ക് അറിവില്ലാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ വിശുദ്ധന്മാരല്ലെന്നതിന് അർത്ഥമില്ല. അവർ വിശുദ്ധന്മാരാണെന്നുള്ളത് നമുക്കറിവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും അറിയുന്നവർ ദൈവത്തിന് മാത്രമേ ആരാണ് വിശുദ്ധൻ ആരാണ് വിശുദ്ധി ഇല്ലാത്തതെന്ന് അറിയാൻ സാധിക്കും. അപ്പോസ്തലന്മാരെയും പിതാക്കന്മാരെയും പ്രവാചകന്മാരെയും രക്തസാക്ഷികളായിരുന്ന സഹദയന്മാരെയും സന്യാസ പിതാക്കന്മാരെയും സഭയുടെ ഉന്നതമായ ശ്രേണിയിൽ സഭയുടെ വിശ്വാസം വ്യാഖ്യാനിച്ചു നിന്നവരെയും അങ്ങനെയുള്ളവരെല്ലാം പരിശുദ്ധന്മാരെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നു. അതുപോലെ രക്തസാക്ഷികളായിരുന്ന ഇവരെയും സഹതായ മറ്റുള്ളവരെയും അതേ ഒരു മെത്രാനുമായിരുന്നില്ല, അച്ഛനുമായിരുന്നില്ല, ഒരു പട്ടാളക്കാരൻ. അദ്ദേഹം വിശുദ്ധനാണ്. ബഹനാസഹത ഒരു വിശുദ്ധനാണ്. അവരൊന്ന് പൗരോഹിത്യത്തിൽ വന്നവര്. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന ഏതാനും ചില ആളുകൾക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല. ലോകത്തിൽ നമ്മളറിയാത്ത ഒത്തിരി വിശുദ്ധന്മാർ ഏകാന്തവാസികളായിട്ടുള്ള, വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന എത്രയോ പരിശുദ്ധന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു, കടന്നുപോയി, ഇന്നും ജീവിക്കുന്നു. അവരെല്ലാവരും ഓട്ടത്തിൽ ഓട്ടം തികച്ചവരാണ്, ആ വിശ്വാസം പ്രാപിക്കുന്നവരാണ്. നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ആ ഓട്ടത്തിന്. എങ്ങനെയാണ് ഓട്ടത്തിൽ നമുക്ക് സമ്മാനം കിട്ടുന്നത്? എങ്ങനെയാണ് അതിന്? മൂന്ന് കാര്യങ്ങളാണ്. ഓട്ടത്തിൽ സമ്മാനം കിട്ടണമെങ്കിൽ ട്രെയിനിങ് വേണം. ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു ദിവസം ഓടി സമ്മാനം കിട്ടില്ല. നമുക്കറിയാം പിടി ഉഷയ്ക്ക് ഒളിമ്പ്യാഡ് സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ പരിശീലിപ്പിച്ച ഒരു നമ്പ്യാരെന്ന് പറയുന്ന ഒരു പരിശീലകനുണ്ട്. ആ പരിശീലകന്റെ കീഴില് വലിയ പരിശീലനം നേടിയിട്ടാണ്. പരിശീലകരെ എപ്പോഴും വെളുപ്പിനെ എഴുന്നേറ്റ് ഒന്നും കഴിക്കാതെ മൈലുകളോളം ഓടണം. അത് കഴിഞ്ഞിട്ട് വല്ല കഴിക്കാൻ പോകും. വെള്ളം പോലും കുടിക്കാതെ ഓടണം. അതുപോലെയുള്ള പരിചയം, അതുപോലെയുള്ള യോഗാഭ്യാസങ്ങളൊക്കെ നടത്തണം. കഷ്ടപ്പാടാണ്.
കഷ്ടപ്പെട്ടാലേ കിരീടം കിട്ടൂ. പരിശുദ്ധ സഭ വിശുദ്ധിയുടെ ഓട്ടത്തിനുള്ള ട്രെയിനിങ്ങിന് നമുക്ക് തന്നിരിക്കുന്നതായ ട്രെയിനിങ്ങിന്റെ മാർഗമാണ്, ആ പരിശീലനത്തിന്റെ മാർഗം അതാണ്. വിശുദ്ധനായി ജീവിക്കാൻ, വിശുദ്ധനായി ദൈവത്തെ, ദൈവം എന്നെ വിശുദ്ധനെന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് ഒരു പണിയും പറ്റില്ല. ദൈവം എന്നെ വിശുദ്ധനെന്ന് വിളിക്കണമെങ്കിൽ, ഈ നിൽക്കുന്ന ആളുകളും കൂടെ എന്നെ വിശുദ്ധനെന്ന് വിളിക്കണമെങ്കിൽ, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വേദപുസ്തകം വായിക്കാൻ പറ്റും, നോമ്പെടുക്കാൻ പറ്റും, ഉപവസിക്കാൻ പറ്റും, കുമ്പസാരിക്കാൻ പറ്റും, കുർബാന അനുഭവിക്കാൻ പറ്റും, ഇതൊക്കെ എനിക്ക് ചെയ്യാം. അപ്പൊ ഇതെല്ലാമാണ് എന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദൈനംദിനമുള്ളതായ വേദപുസ്തക പഠനം, നോമ്പെടുക്കല്, ദൈനംദിനമുള്ളതായി രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, നിരന്തരമായ കുമ്പസാരം, വിശുദ്ധ കുർബാന അനുഭവം, ഇതൊക്കെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ ട്രെയിനിങ് കൂടാതെ വിശുദ്ധിയെ പ്രാപിക്കാമെന്ന് ഞാൻ വിചാരിക്കും. ട്രെയിനിങ് കൂടാതെ സമ്മാനം എടുക്കുന്നു ഓരോ കാര്യങ്ങളും, ട്രെയിനിങ് കൂടാതെ സമ്മാനം കിട്ടുകയും നമുക്കും വിശുദ്ധിയുടെ ആ ഓട്ടത്തിൽ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ ഇന്ന് നാം ഓർമ്മിക്കുന്നതായ വിശുദ്ധ മറിയോ സ്വാമിയെ പോലും വിശുദ്ധിയുടെ ഓട്ടം നമ്മൾ തിരിച്ചെങ്കിലേ സാധിക്കൂ. അതിനുള്ളതായ പരിശീലനം എങ്ങനെയൊക്കെ വേണമെന്ന് സഭ പഠിപ്പിച്ചിട്ടുണ്ട്, അത് അനുസരിക്കണം. അതനുസരിച്ചാൽ മാത്രമേ ഓട്ടത്തിൽ വിജയിക്കാൻ. രണ്ടാമത് സ്ഥിരപരിശ്രമം വേണം, ഭഗ്നാശയരാകാതെ നിരാശരാകാതെ. ഒരോട്ടത്തിൽ തോറ്റുപോയി എന്ന് വിചാരിച്ച് വിഷമിക്കുന്നു, തോൽവി ജീവിതത്തിലെ ഒരു അനുഭവമാണ്. എത്ര പ്രാവശ്യം തോറ്റാലും വിജയിക്കുന്നതുവരെ ഞാൻ ഓടുമെന്നുള്ളതായ സ്ഥിരപരിശ്രമത്തിന്റെ ബോധ്യം. മാമ്പടുക്കുകയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് എന്താണെങ്കിലും സംഭവിച്ചത്? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, മാമ്പെടുക്കുന്നുണ്ടല്ലോ, ഉപസിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എനിക്കിങ്ങനെയുള്ളതാണെങ്കിൽ സംഭവിച്ചത് എന്താ? അഘോഷിക്കാൻ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞാൽ സന്തോഷം തന്നെ. ഈ പരാജയങ്ങളെല്ലാം ഓട്ടത്തിൽ സ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. അതൊക്കെ നല്ലതായിട്ട് കണക്കാണ്, അതൊക്കെ എനിക്ക് ആവശ്യമെന്ന് ദൈവം അറിഞ്ഞതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്നതാണ്. അതിനെ അതിജീവിക്കുവാനായിട്ടുള്ളതായ സ്ഥിര പരിശ്രമം. ഏത് ഓട്ടക്കാരനും എല്ലാ ദിവസവും ഓടണം, അല്ലാണ്ട് മത്സരത്തിന്റെ ദിവസം മാത്രം ഓടിയാൽ പറ്റില്ല. മത്സരത്തിന്റെ ദിവസം മാത്രം ഓടിയാൽ പറ്റില്ല, എല്ലാ ദിവസവും ആ പരിചയം വേണം, സ്ഥിരപരിശ്രമം വേണം. എങ്കിൽ മാത്രമേ ഓട്ടത്തിൽ വിജയിച്ച് കിരീടം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ മൂന്നാമതായിട്ട് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം വേണം. ശുഭാപ്തി വിശ്വാസമില്ലാത്ത ആള്, അതായത് എനിക്ക് ആ ജീവകിരീടം പ്രാപിക്കും, എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതായ ശുഭാപ്തി വിശ്വാസം പരിശുദ്ധനായ ഗോവിന്ദനായി എനിക്കായി ജീവകിരീടം പിടഞ്ഞു വെച്ചിരിക്കുന്നു, ആ ബോധ്യം എനിക്ക് സമ്മാനം ലഭിക്കും എന്നുള്ളതായിരിക്കുന്ന ശുഭാപ്തി വിശ്വാസം. ആ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവര് ഒരു പ്രാവശ്യം തോറ്റു കഴിയുമ്പം ഓ വേണ്ട പോട്ടെ, ഇനി പണിക്ക് പോകണ്ട എന്ന് കേൾക്കും. അങ്ങനെയല്ല, ജീവിതത്തിൽ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിൽ പാപങ്ങളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, എനിക്ക് പരാജയങ്ങളുണ്ടാവാം, സാരമില്ല. ഈ പരാജയങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ ലോകത്തിൽ സംഭവിച്ചിട്ടും അതിലൊക്കെ വിജയം പ്രാപിച്ചയാളാണ് പരിശുദ്ധനായ പൗരുഷ്യ പറഞ്ഞു. നല്ല പോകരുത് ഓട്ടം തിരിച്ചു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും തിന്മ ചെയ്യുന്നവനാണ് ഞാനെന്ന് സ്വയം കുമ്പസാരിച്ചവനാണ് പരിശുദ്ധനായ പൗരുഷ്യ. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തിന്മയാണ് എന്റെ ജീവിതത്തിൽ വരുന്നത്. അങ്ങനെ നന്മയേക്കാൾ അധികമായിട്ട് തിന്മ വരുമ്പോൾ നിരാശരാകാതെ ഓട്ടത്തിൽ സ്ഥിരതയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഓരുശ്ലിയ ഓടിയത് കൊണ്ടാണ് പറയുന്നത് ഞാൻ നല്ല പോലെ ഓട്ടം തികച്ചു എന്ന് പറയും. നാം ഒരിക്കലും
നിരാശരാകാതെ വർദ്ധനാശരാകാതെ സ്ഥിരപരിശ്രമത്തോടുകൂടി പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ പരാജയങ്ങളോ ഒക്കെ ജീവിതത്തിൽ ആത്മീയമായ ജീവിതത്തിൽ നമുക്കുണ്ടാവാം. പക്ഷേ വിശുദ്ധി ഞാൻ എന്തെങ്കിലും നേടും എന്നുള്ളതായ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവും. ഈ പരീക്ഷകളും പരിശോധനകളും ഒക്കെ വിശാലത്തിനെ നടത്തുന്നതാണെങ്കിലും ഇതിനതീതമായി വിജയം പ്രാപിച്ച് ജീവകിരീടം പ്രാപിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതായ വിശ്വാസം, ശുഭാപ്തി വിശ്വാസം. അതില്ലാതെ നമുക്ക് ഓട്ടത്തിൽ വിജയിക്കാൻ സാധിക്കും. നോമ്പിന്റെ അവസാനം വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ആ ശുഭാപ്തി വിശ്വാസത്തോടെ സ്ഥിരപരിശ്രമത്തോടെ അതിന് നൽകിയിരിക്കുന്ന ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സ്ഥിരമായി ഓടണമെങ്കിൽ മാത്രമേ നോമ്പ് നമുക്ക് പ്രയോജനം ചെയ്യൂ. അപ്രകാരം ഏതെല്ലാം പരാജയങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും പ്രാർത്ഥനയുടെ മന്ത്രത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു പരിശുദ്ധനായിരുന്നു അന്തരേയോസ് പാവയെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്രകാരം ജീവിച്ചതുകൊണ്ടാണ് ജീവകിരീടം പ്രാപിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവരങ്ങളിലേക്ക് ആളുകൾ എല്ലാവരുടെയും അടുത്ത്. കാരണം ആ ജീവിതത്തിന്റെ നൈർമല്യതയും ശ്രേഷ്ഠതയും ഉന്നതിയും എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ആളുകൾ വരുന്നത്. മറ്റെല്ലാവരുടെയും ലോകത്തിലുള്ള എല്ലാ കവറുകളിലേക്കും ആരും പോകുന്നു. അപ്പോൾ അവിടെ വിശുദ്ധിയുടേതായ പരിമളമുണ്ട്. ആ പരിമളം ഇവിടെ പരിശോധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് ആളുകൾ അതിലേക്ക് വരുന്നത്. നമുക്കും നമ്മുടെ ജീവിതം മുഖാന്തരവും അനേകർക്ക് പരിമളം കൊടുക്കുവാൻ തക്കവണ്ണം ഈ പിതാവിനെ പോലെ വളരുവാൻ, ഓട്ടത്തിൽ സ്ഥിരമായി ഓടുവാൻ, ശുഭാപ്തി വിശ്വാസത്തോടെ സ്ഥിരപരിശ്രമത്തോടെ ജീവകിരീടം പ്രാപിക്കാതെ ഓട്ടം ഈ നോമ്പിലോടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. Yeah.
Thank you.
Ah.
ഭാര്യാരൂഢമായ വിലമേടുക്കുന്ന നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ യാത്രാവശ്യം തുടങ്ങട്ടെ. വിശുദ്ധീയമാവത്തിന്റെ ഒരു വൈകീകരണയ്ക്കുമായി നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ നാമത്തിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക.